Hello viewers, everyone. Palette with us today. Swagadam. Hello friends. İndi namal cheyan poganathu oru bottle art aanu. Kore naalayittu njan bottle art cheyanam nu vicharikkunnu. Pakshe innaanu cheyan poganathu. Ee oru bottle nu vera pratheyilund. İdu enne chettante oru friendinte wife helpisittu kore naalayi. İdu njan ente kayil ingane vechirikkana. Njan ippa cheyidaram chechi, ippa cheyidaram nu parne ente kayil vechirikkana. നമുക്ക് ആദ്യം ഈ ബോട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാം അല്ലേ നമ്മൾ പറഞ്ഞു പറ്റിക്കുന്നതിന് ഒരു ലിമിറ്റ് ഇല്ലേ അപ്പോൾ നമുക്ക് എത്രയും വേഗം നല്ലൊരു ഡിസൈനുള്ള നല്ലൊരു ബോട്ടിലാക്കി മാറ്റി നമുക്ക് ഇത് ചേച്ചിക്ക് സമ്മാനിക്കാം ഓക്കെ പിസ്ത ഷെല്ല് യൂസ് ചെയ്തിട്ടാണ് ഈ ബോട്ടിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ആദ്യം നമുക്ക് ഈ ബോട്ടിൽ ഒന്ന് ഭംഗിയാക്കി എടുക്കണം ഇതിൻ്റെ പേരെല്ലാം കാണാത്ത രീതിയിൽ ആ ഒരു ഷെല്ല് വെച്ച് ഡിസൈൻ ചെയ്യുന്നതിന് മുൻപ് ഈ ഒരു ബോട്ടിൽ നല്ലൊരു സ്മൂത്ത് സർഫസ് അല്ലാതെ കുറച്ചൊരു റഫ് ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ പശ തേച്ചിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാൻ പോവുകയാണ് അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഈ കുപ്പി ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കുപ്പിയിൽ ഒരു ഫെവിക്കോൾ കുറച്ചധികം ഇങ്ങനെ പുരട്ടി വയ്ക്കാം ഇങ്ങനെ ഫെവിക്കോളിന് സ്പോഞ്ച് കൊണ്ടാണ് ചെയ്യുന്നത് ഇത് വെറുതെ നേരെ ഫെവിക്കോൾ എടുത്ത് ചെയ്യല്ല കേട്ടോ ഞാൻ ഫെവിക്കോളിൽ കുറച്ച് വെള്ളം കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കുറച്ചിങ്ങനെ ലിക്വിഡ് പോലെ ആയിട്ട് അതാണ് ഞാൻ ഇങ്ങനെ തേച്ച് വയ്ക്കുന്നത് നമുക്കങ്ങനെ കട്ടിയായിട്ട് ഫെവിക്കോൾ വേണമെന്നൊന്നുമില്ല ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടാനുള്ള വേണ്ടിയിട്ടുള്ള ഒരു പശ മാത്രം മതി ഇതിനുശേഷം ടിഷ്യൂ പേപ്പർ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം ഈ ടിഷ്യൂ പേപ്പറും നമുക്ക് പശയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലൂടെ ഒന്ന് സ്പോഞ്ച് വെച്ച് ഇങ്ങനെ സ്പഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ ടിഷ്യൂ പേപ്പർ ഒട്ടി വരും ഇങ്ങനെ പേപ്പർ കൂടുതൽ വന്നു എന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ പേപ്പറുകളും നല്ല രീതിയിൽ മടക്കിയിട്ട് ഇതിലോട്ട് ഒട്ടിച്ചൊട്ടിച്ച് വെക്കാം അതിൻ്റെ ആ ഒരു മടക്കും ഇതൊക്കെയാണ് ശരിക്കും മടക്ക് വരുന്നതൊക്കെയാണ് ശരിക്കും ഈ ഒരു ഒരു കുപ്പിക്ക് ഒരു ടെക്സ്ചർ നൽകുന്നത് ഒരു ടെക്സ്ചർ ഫീലിംഗ് വരുന്നത് അതല്ലാതെ നേരെ ഒട്ടും മടക്കും ചുളിവൊന്നുമില്ലാതെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണം എന്നൊന്നുമില്ല നമുക്ക് ആ ഒരു ആൻറ്റീക്ക് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒട്ടിക്കുന്നത് അപ്പോൾ ആ ഒരു മടക്കും ചുളുക്കും ഒക്കെ അതിന് വേണം അപ്പോൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കീറിപ്പോകാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇത് സ്പഞ്ച് ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് പോയാൽ മതി ഒരു പേപ്പറല്ല മുകളിലായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് ആ കുപ്പി മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കേണ്ടതാണ് ഇങ്ങനെ കുപ്പി മുഴുവനും നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി എടുത്തു ഇനി നമുക്കിതിന് കളർ ചെയ്യാം കളർ ചെയ്യുന്നതിന് മുൻപ് ഞാനിവിടെ അടിയിൽ കുപ്പിയുടെ അടിയിലായിട്ട് ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട് അത് വേറൊന്നുമല്ല ആക്രിലിക് കളറൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മേശ വിരിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോകാൻ പാടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ന്യൂസ് പേപ്പർ വിരിച്ചിരിക്കുന്നത് ഈ കളർ ചെയ്യുന്നതും ഞാൻ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് പോവുകയല്ല ചെയ്യുന്നത് ബ്രഷ് വെച്ച് ചെയ്യുന്നില്ല പകരം സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ഒപ്പി ഒപ്പി എടുത്ത് കൊണ്ട് പോവുകയാണ് കാരണം അങ്ങനെ പോകുമ്പോഴാണ് അതിന് ആ ഒരു ടെക്സ്ചർ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബ്രഷ് വെച്ച് വരച്ച് പോകുമ്പോൾ ഇത്രയും ഒരു എഫക്റ്റ് കിട്ടണം എന്നില്ല അതിന് വേണ്ടിയിട്ടാണ് സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ സ്പഞ്ച് ചെയ്ത് പോകുന്നത് എല്ലാ ഭാഗത്തും നമ്മൾ കളർ ഫില്ലാവാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മുടെ കുപ്പി ഏകദേശം മുഴുവനായി തന്നെ ബ്ലാക്ക് കളർ കവർ ചെയ്തിട്ടുണ്ട് സ്പഞ്ച് ചെയ്ത് പോകുന്നത് ഇപ്പൊ ബ്രഷ് വെച്ച് പെയിന്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഒരു ടെക്സ്ചർ കിട്ടാനും നമ്മുടെ കുപ്പിയിൽ ഓൾറെഡി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കൊരു ടെക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ ബ്രഷ് വെച്ച് വലിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും ഉണങ്ങിയിട്ടില്ലെങ്കിൽ അത് ഇളകി വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് അമർത്തി പോകുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഉണങ്ങിയിട്ട് വേണം ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു കോപ്പർ മെറ്റാലിക് എഫക്റ്റ് വരുന്ന പെയിൻറ് നമ്മുടെ ഫെവിക്രിലിൻ്റെ കോപ്പർ മെറ്റാലിക് പെയിൻ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതും ഇതുപോലെ തന്നെ ഞാനൊരു സ്പഞ്ചിൽ ഇങ്ങനെ അമർത്തി കൊടുത്തു പോവുകയാണ് അത് മുഴുവൻ എല്ലായിടത്തും ഫില്ല് ചെയ്യണ്ട കുറച്ചൊരു ബ്ലാക്ക് അവിടെ ഇവിടെ നമുക്ക് കാണണം എപ്പോഴേ അതിൻ്റെ ഒരു എഫക്റ്റ് ഭംഗി നമ്മൾ അറിയുള്ളൂ ഈ ഒരു
ഒരു ആന്റിക് ലുക്ക് വരാനായിട്ട് മുഴുവനായിട്ടും കവർ ചെയ്ത് പോകണ്ട, ഒന്ന് ഒരു ഇങ്ങനെ ഒന്ന് തുടച്ച് ആ ഒരു എഫക്റ്റ് കിട്ടിയാൽ മതി. മുഴുവനായിട്ടും നമുക്ക് ബ്ലാക്ക് അടിച്ചതുപോലെ മുഴുവൻ കവർ ചെയ്യണ്ട, ബ്ലാക്ക് ഷെയ്ഡും നമ്മൾ അറിയണം. ബ്ലാക്ക് ഷെയ്ഡും ബാക്കിൽ കാണണം, അവിടെ അതിൻ്റെ ഒരു ഭംഗി മുഴുവനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കോപ്പർ മെറ്റാലിക് പെയിന്റ് നമ്മൾ കുപ്പിയിൽ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇതിൽ നല്ലവണ്ണം ഉണങ്ങിയിട്ട് നമുക്ക് പിസ്ത നമ്മുടെ താരമായ പിസ്താഷെല്ല് യൂസ് ചെയ്ത് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് പിസ്താഷെല്ല് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ആദ്യം പശ തേച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പിസ്താഷെല്ല് ഒട്ടിക്കേണ്ടത്. ഞാനിവിടെ മൂന്ന് പശയും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്തിട്ടുണ്ട്, ഫെവിക്കോളും യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫെവിക്യുക്കും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഗ്ലൂ ഗൺ തന്നെയാണ്. എന്നിരുന്നാലും ഫെവിക്കോളും ഫെവിക്യുക്കും എല്ലാം നമുക്ക് നല്ലവണ്ണം ഒട്ടിക്കാൻ കഴിയുന്നുണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ എളുപ്പം ഗ്ലൂ ഗൺ തന്നെയാണ്. എനിക്ക് ഗ്ലൂഗൺ പകുതി എത്തിയപ്പോൾ എൻ്റെ സ്റ്റിക്ക് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഫെവിക്യുക്കും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഫെവിക്കോളും ഞാൻ ആദ്യം മുതലേ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മുന്തിരിക്കുലയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മുന്തിരിക്കുലയുടെ ഷേപ്പിൽ ആദ്യം പിസ്താഷെല്ല് മുഴുവനായിട്ട് ഒട്ടിക്കണം. അതിനുശേഷം ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്തെല്ലാം പിസ്താഷെല്ല് മുകളിലായിട്ട് ഒട്ടിച്ചു പോകണം. അപ്പൊ ശരിക്കും ഒരു മുന്തിരിക്കുല നിൽക്കുന്ന ഫീലിംഗ് നമുക്ക് വരും. അത് പിസ്താഷെല്ല് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും അവസാനം പെയിന്റ് ചെയ്തൊക്കെ വരുമ്പോൾ കാണാനായിട്ട്. ഗ്യാപ്പ് വരുന്ന ഭാഗത്തെല്ലാം ഇതുപോലെ മുകളിലും ഒട്ടിച്ചു പോകണം. അതുപോലെ തന്നെ മുന്തിരിക്കുല നിൽക്കുന്നത് ആ ഒരു എഫക്റ്റ് കിട്ടാൻ എവിടേക്കാണോ വരേണ്ടത് അവിടെയൊക്കെ ഒന്ന് ഇത് പിസ്താഷെല്ല് ചെറുതും വലുതും ഒക്കെ ആയിട്ട് നോക്കി ഒട്ടിച്ച് പോകണം. ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിലായിട്ട് ഒരു വലിയ മുന്തിരിക്കുലയും ബാക്ക് സൈഡിലായിട്ട് രണ്ട് ചെറിയ മുന്തിരിക്കുലയുമാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടം വേറെ രീതിയിലാണ് ചെറുത് ചെറുത് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യാനാണ് അങ്ങനെയാണെങ്കിൽ അതുപോലെ ചെയ്യാം. അതൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ചും യുക്തി അനുസരിച്ചിട്ടും ചെയ്ത് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ മുന്തിരിക്കുലയും രണ്ട് ചെറിയ മുന്തിരിക്കുലയുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ ക്ലേ, നമ്മുടെ ഫെവിക്രിലിൻ്റെ തന്നെ ക്ലേ യൂസ് ചെയ്തിട്ടാണ് ബാക്കി അതിൻ്റെ ഇലയും വള്ളിയും എല്ലാം ചെയ്തിട്ടുള്ളത്. ക്ലേ ചെയ്യേണ്ട രീതി അറിയാമല്ലോ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ക്ലേൻ്റെ ഉള്ളിൽ, പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് പാക്കറ്റ് ഉണ്ടാകും. അത് രണ്ടും സമാസമെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ട് വേണം അത് ചെയ്ത് തുടങ്ങാൻ. കയ്യിൽ കുറച്ച് പൗഡർ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒരുപാട് പറ്റി പിടിക്കില്ല. ഞാൻ കയ്യിൽ പൗഡർ കുറച്ചേ ഇട്ടുള്ളൂ, അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നല്ലവണ്ണം പറ്റി പിടിച്ചിരിക്കുന്നത്. പിന്നെ ഞാനത് പരത്താനൊക്കെ ആയിട്ടൊരു ബോർഡും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ മുന്തിരി ഇലയും അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഏകദേശം മനസ്സിൽ വെച്ച് അത് വെച്ചിട്ട് വേണം ഡിസൈൻ ചെയ്ത് ഒട്ടിക്കാനായിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെവിക്കോളിൻ്റെ ആവശ്യമില്ല. അത് ഒട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിക്കാനായിട്ട് ഫെവിക്കോളിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ഞാൻ ഇടയ്ക്ക് ഫെവിക്കോൾ പുരട്ടിയിട്ടാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത്. പക്ഷെ ശരിക്കും അതിൻ്റെ ഒരു ഇതിൽ അതിൻ്റെ ഫെവിക്കോളിൻ്റെ ആവശ്യമില്ല. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ അവിടുന്ന് പോകില്ല, ഒട്ടിയിരിക്കും. അത് ഓൾറെഡി പശ ഉള്ളതാണ്, പശ പെട്ടതാണ് ആ ക്ലേ. ഇലയുടെ ഇതൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ പേപ്പർ കട്ടർ ഉണ്ടല്ലോ, ആ നൈഫാണ്. പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഴയ പേപ്പർ കട്ടർ എടുത്തിട്ടാണ് അതിൻ്റെ വരയെല്ലാം കൊടുത്തിട്ടുള്ള ഷേപ്പെല്ലാം വരയെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇലയുടെ ഡിസൈൻസും ഇലയുടെ ഓരോ ഷേപ്പും വരയും എല്ലാം ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ടാണ്. അതിന് പകരം ക്ലേയുടെ ടൂൾസ് തന്നെ കിട്ടും, അതല്ലെങ്കിൽ ഈർക്കിലി അല്ലെങ്കിൽ നമ്മുടെ കത്തി, സാധാരണ കത്തി, അങ്ങനെ ഏത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കിതിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഡിസൈൻസ് എല്ലാം ഏകദേശം കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ പെയിൻറ് ചെയ്യാൻ തുടങ്ങി. ബ്ലൂവും ലൈറ്റ് ബ്ലൂവും റെഡുമാണ് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് വയലറ്റ് കളർ ആദ്യത്തെ ബേസ് കോട്ട് അടിച്ചിരിക്കുന്നത്. അതിനുശേഷം റെഡും ഡാർക്ക് ബ്ലൂസും യൂസ് ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഈ ഏത് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട് ഏതാ കളർ എന്നുള്ളത്. പിന്നെ ഇലയ്ക്ക് ഞാൻ ഗ്രീൻ കളറും അടിച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ആദ്യം ലൈറ്റ് ഗ്രീൻ അടിച്ചു, അതിനുശേഷം
കുറച്ച് ഡാർക്ക് ഗ്രീൻ അടിച്ചു. അതിനുശേഷം ഈ പറയുന്ന ഇലയുടെ വരകൾക്കും അതിൻ്റെ ഷെയ്ഡ് വരുന്ന ഭാഗത്തൊക്കെ ഡാർക്ക് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ ആക്കിയിട്ട് ഡാർക്ക് ഗ്രീനും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡാർക്കാക്കി അവിടെ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുപ്പിയുടെ മുകളിലുള്ള ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ മുഴുവനായിട്ട് ഫെവിക്കോള് യൂസ് ചെയ്ത് പുരട്ടിയിട്ട് ഞാനിതുപോലെ ത്രെഡ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ, ആ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ത്രെഡ് ചുറ്റിക്കൊടുത്തു. അങ്ങനെ നമ്മളുടെ ഒരു ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ മുകളിൽ വെറുതെ ഫെവിക്രിലിൻ്റെ ലിക്വിഡ് എംബ്രോയിഡറി എന്ന് പറഞ്ഞിട്ടൊരു നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഫെവിക്രിലിൻ്റെ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ലിക്വിഡ് എംബ്രോയിഡറി 3D ഔട്ട്ലൈനറാണിത്. ഇത് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് മുകളിൽ മൂടിൻ്റെ മുകളിലൊന്ന് ചെയ്ത് വെച്ചിരിക്കുകയാണ്. താഴെ നമ്മൾ ഇവിടെ ഈ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു, ഈ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇത്രയും ഭാഗം ഒട്ടിച്ചു. ഇപ്പോഴും നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഈ മൂടി വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ത്രെഡ് യൂസ് ചെയ്ത് ഒട്ടിച്ചു. ബാക്കി നമ്മുടെ കളേഴ്സ് ഏതൊക്കെ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ വയലറ്റ് ഉണ്ടായില്ല, അതുകൊണ്ട് ലൈറ്റ് ബ്ലൂയും ക്രിംസണിനും ഈ ലൈറ്റ് ബ്ലൂവും കൂടെ ഔട്ട്ലൈൻ കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഈ സെയിം ഇതിൻ്റെ കൂടെ തന്നെ ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതും ഇതും അതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഓരോ കോട്ടം അടിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഫെവിക്രിലിൻ്റെ ലീഫ് ഗ്രീനും ആദ്യം ഒരു കോട്ടടിച്ചു, അത് കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ഗ്രീൻ എന്നുള്ളത് ഞാൻ അടിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ. പിന്നീട് ഇതിൽ ലൈൻ ഈ ഗ്രീനും ഈ ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ലൈൻ കൊടുത്തിരിക്കുന്നത്, ലീവ്സിന് ഈ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഈ ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ബോട്ടിൽ ആർട്ടുകളും മറ്റ് ക്രാഫ്റ്റുകളും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.